ദിശയറിയാൻ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരിക്കൽ ഒരു ഗുരുജി തൻ്റെ ശിഷ്യഗണങ്ങളോടായി ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും അമൂല്യമായത് എന്താണ്, ഏറ്റവും വിലയേറിയത് എന്താണ്? ശിഷ്യഗണങ്ങളുടെ ഉത്തരം വ്യത്യസ്തമായിരുന്നു. ഉന്നതമായ ജോലി, പൊസിഷൻ, സ്ഥാനമാനങ്ങൾ, ഇങ്ങനെ പല പല ജ്ഞാനം സമ്പാദിക്കുക, ഇങ്ങനെ പല ഉത്തരങ്ങൾ അവർ പങ്കുവച്ചു. കൂട്ടത്തിലേറ്റവും വാഗ്മിയായിരുന്ന വ്യക്തിയുടെ മുഖത്തേക്ക്, മൗനമായിരുന്ന വ്യക്തിയുടെ മുഖത്തേക്ക് ഗുരുജിയുടെ കണ്ണു പതിഞ്ഞു. അദ്ദേഹം ഗുരുജിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഏറ്റവും അമൂല്യമായത് സമയമാണ് ഗുരുജി. ആ ഉത്തരത്തിൽ സംപ്രീതനായ ഗുരുജി പറഞ്ഞു, ലോകത്തിൽ സമയത്തിൻ്റെ വില തിരിച്ചറിയുന്നവൻ ബുദ്ധിമാനും, സമയത്തിൻ്റെ വില തിരിച്ചറിയാതെ അതിനെ പാഴാക്കുന്നവൻ ബുദ്ധിഹീനനും. എത്ര അർത്ഥവത്തായ ഉത്തരമാണ് ഗുരുജി തൻ്റെ ശിഷ്യഗണങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞാൽ സമയമാണ്. സമയത്തിൻ്റെ വില തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ഉദാത്തമായ നിലകളിൽ നയിക്കുന്നവൻ ബുദ്ധിമാനുമാണ്. ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ നമ്മളോട് ഇപ്രകാരം പറയുന്നു, ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. Ephesians 5:16. ദൈവത്തിൻ്റെ വചനമാകുന്ന തിരുവചനത്തിൽ സമയത്തിൻ്റെ ക്ലുപ്തത നാം പാലിക്കേണ്ടതിനെക്കുറിച്ച് വളരെ ധന്യമായ ധാരാളം ചിന്തകൾ നമുക്ക് കാണാൻ കഴിയും. സമയം വീണ്ടെടുക്കുക എന്നുള്ളതാണ് മൂലഭാഷയിൽ അതിൻ്റെ അർത്ഥം. റെഡീം യുവർ ടൈം. സമയം എന്തുകൊണ്ട് വീണ്ടെടുക്കണം? സമയം നഷ്ടപ്പെട്ടു പോയാൽ തിരികെ പ്രാപിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അത്ര വിലയേറിയതാണ്, അമൂല്യമാണ് സമയം. നമുക്കറിയാമല്ലോ, അമൂല്യമായ സാധനങ്ങൾ അല്ല, അമൂല്യമായ രത്നങ്ങളൊക്കെ എത്ര ശ്രദ്ധയോടെയാണ് നാം സൂക്ഷിക്കാറുള്ളത്. അതിലേറെ പരിഗണന നമ്മൾ കൊടുക്കേണ്ടതാണ് സമയത്തിനും. സമയത്തിന് ഗ്രീക്കിൽ കൈറോസ് എന്നൊരു പദമാണ്. അതിൻ്റെ അർത്ഥം സുവർണാവസരം, നിർദ്ദിഷ്ട സമയം, യുക്തമായ സമയം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സമയത്തെ തിരിച്ചറിയുകയാണ് ബുദ്ധിമാൻ്റെ ലക്ഷണം. സമയം നന്നായി വിനിയോഗിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ ജീവിതം അക്കൗണ്ടബിളാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് സർവേശ്വരൻ ചോദിക്കുക തന്നെ ചെയ്യും. ബുദ്ധിയില്ലാത്ത മനുഷ്യന് അല്ലെ, അലസനായ മനുഷ്യന് ദൈവത്തിൻ്റെ വചനം ഉറുമ്പിനെ നോക്കി പഠിക്കാനുള്ള സാദൃശ്യമാണ് നൽകുന്നത്. മടിയ, നീ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അത് വേനൽക്കാലത്ത് ആഹാരം ശേഖരിച്ച് വെക്കുമെന്ന് പറയും. എത്രയോ നിസാര ജീവിയാണ്, പക്ഷേ അതിനൊരു കാര്യം അറിയാം, ഒരു ശീതകാലം വരുന്നുണ്ട്. അപ്പോൾ വേനൽക്കാലം അത് സജീവമായ തൻ്റെ കാര്യങ്ങളിൽ സമയക്ലുപ്തത പാലിക്കുന്നതിൽ ആ ഉറുമ്പ് എത്രയോ അർത്ഥവത്തായ തൻ്റെ ജീവിതം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ലോക സമ്രാട്ടായ അലക്സാണ്ടറിനെക്കുറിച്ച് ഒരു അനുഭവകഥ ഇപ്രകാരമുണ്ട്. അദ്ദേഹം ആയുസ്സിൻ്റെ വില അല്ലെ, സമയത്തിൻ്റെ വില തിരിച്ചറിഞ്ഞത് എപ്പോഴാണെന്നറിയാമോ? ജീവിതത്തിൽ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് നടന്നപ്പോഴൊന്നും സമയത്തിൻ്റെ വില അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹം ഒരിക്കൽ ഈ ജീവിതത്തിൽ മുന്നോട്ടോടുന്ന സമയങ്ങളിൽ, തിരക്കേറെ ജീവിതത്തിൽ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് മുന്നോട്ടോടിയ സമയങ്ങളിൽ തൻ്റെ അമ്മ ഒരു സന്ദേശം തനിക്ക് അയച്ചു, മകനെ നിന്നെ ഒന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, നീ ഇവിടെ വരെ ഒന്ന് വരണം, എനിക്ക് നിന്നെ ഒന്ന് കാണണം. അദ്ദേഹം ഒരു ദൂതൻ്റെ കൈവശം അമ്മയ്ക്ക് സന്ദേശം തിരികെ അയച്ചു. അമ്മയെ കാണാൻ ഞാൻ വരാം, പക്ഷേ ഇപ്പം എനിക്ക് സമയമില്ല, കാരണം ഞാൻ തിരക്കേറിയ ജീവിതത്തിലാണ്, ഞാൻ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അങ്ങനെ ആ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് തിരക്കേറിയ ജീവിതത്തിൽ അദ്ദേഹം മുന്നേറിയപ്പോൾ പെട്ടെന്നാണ് അദ്ദേഹം രോഗബാധിതനായത്. അദ്ദേഹത്തിന് രോഗബാധിതനായി മരണാസന്നനായി, മറ്റാർക്കും അദ്ദേഹത്തെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. മരണത്തോട് സമീപിച്ചപ്പോൾ, തൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ വൈദ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയെ എനിക്കൊന്നുകൂടെ കാണണം, അത് അമ്മയുടെ ആഗ്രഹമാണ്. എൻ്റെ ആയുസ്സിൽ ഒരു ദിവസം കൂടെ നിങ്ങൾക്ക് നീട്ടിത്തരാൻ പറ്റുമോ? ഒരു ശ്വാസം എങ്കിലും എനിക്ക് നൽകിത്തരാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? അങ്ങനെ കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ പകുതി ഞാൻ നിങ്ങൾക്ക് നൽകും. സമയത്തിൻ്റെ വില അദ്ദേഹം തിരിച്ചറിഞ്ഞത്, ആയുസ്സിൻ്റെ വില അദ്ദേഹം തിരിച്ചറിഞ്ഞത് ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിലാണ്. ആയുസ്സിൻ്റെ വില, സമയത്തിൻ്റെ വില അദ്ദേഹം തിരിച്ചറിഞ്ഞു. സമയം ഒരിക്കലും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല. നമ്മൾ കേട്ടിട്ടില്ലേ, കൊഴിഞ്ഞുപോയ ഇന്നലകൾ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കൊഴിഞ്ഞുപോയ ഇന്നലകൾ എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞുപോയ ഇലകൾ പോലെ, വീണ്ടും അതൊരിക്കലും നമുക്ക് ചേർക്കാൻ കഴിയില്ല, നമുക്കത് പിടിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് സമയം വീണ്ടെടുക്കുക, റിഡീം യുവർ ടൈം എന്ന് പറഞ്ഞാൽ വീണ്ടും അതൊരിക്കലും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും ദൈവം ഒരുപോലെ നൽകിയ വിഭവമാണ് സമയം എന്നുള്ളത്. എല്ലാവർക്കും 24 മണിക്കൂർ. നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡൻ്റ് മുതൽ ഇന്ന് കുടിലെ ജനിച്ചു വീണ കൊച്ചു കുഞ്ഞു വരെ ദൈവം നൽകിയിരിക്കുന്നത് 24 മണിക്കൂറാണ്. സമയത്തിന് ഒരു പാർഷ്യാലിറ്റിയും ദൈവം നൽകിയിട്ടില്ല. സമ്പത്തിൽ നമുക്ക് വ്യത്യസ്തത കാണാം,
മറ്റേ വിദ്യാഭ്യാസം വ്യത്യസ്തത കാണാം, കുടുംബശ്രേഷ്ഠതകൾ വ്യത്യസ്തത കാണാം, പക്ഷേ സമയത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവും ദൈവം നൽകിയിട്ടില്ല. കാരണം സമയം ദൈവത്തിൻ്റെ ദാനമാണ്, അത് അക്കൗണ്ടബിളാണ്. ഓരോരുത്തരോടും സമയത്തിൻ്റെ കണക്ക് ചോദിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളിങ്ങനെ ഒരു പഴമൊഴി കേട്ടിട്ടുണ്ട്, ഒരു ഇംഗ്ലീഷ് പഴമൊഴിയാണ്, തിരയും തിരമാലയും സമയവും തിരമാലയും ആരെയും നോക്കി നിൽക്കാറില്ല. എന്താ അതിൻ്റെ അർത്ഥം? തിരമാലകൾക്കൊത്ത് കപ്പിത്താൻ കപ്പി ഇറക്കിയ തോണി തോണിക്കാരൻ തോണി ഇറക്കിയേ മതിയാകത്തുള്ളൂ. തിര അവസാനിച്ചിട്ട് തോണി ഇറക്കാൻ നോക്കുന്നാലോ ഒരു കാര്യം നടക്കത്തില്ല. അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, സമയത്തെ വേണ്ടിപോലെ വിനിയോഗിക്കാൻ ഒരു ഉത്ബോധനമാണ് നമുക്കവിടെ ലഭിക്കുന്നത്. എന്താണ് സമയാപഹരണത്തിലെ വില്ലന്മാർ? ഉദാസീനതയും മടിയും അലസതയും അല്ലേ? നമ്മുടെ ജീവിതം കൃത്യമായി സമയനിഷ്ഠയോടെ ജീവിക്കുവാൻ നമ്മളൊരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ളവർക്ക് ഉന്നത ശ്രേണിയിലെത്താൻ പറ്റിയിട്ടുള്ളൂ. മഹാന്മാരെല്ലാവരും അവരുടെ ജീവിതത്തെ ഇങ്ങനെ വളരെ വിജയകരമായി കൃത്യനിഷ്ഠയോടെ ഉപയോഗിച്ചവരാണ് മഹാന്മാരെല്ലാവരും തന്നെ. അപ്പം ജീവിതം വിലയേറിയതായി നാം കാണണമെങ്കിൽ, ജീവിതം വിലയേറിയതായിട്ട് നമുക്ക് നമ്മുടെ ജീവിതം വിലയേറിയതായി നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ, സമയത്തെ അതിൻ്റെ നിലവാരങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് ജീവിതത്തിലൊരു ടൈം മാനേജ്മെൻറ്റ് ആവശ്യമാണ്. നമ്മുടെ കുടുംബജീവിതത്തിൽ തന്നെ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്രായങ്ങളിൽ മുതൽ തന്നെ നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ചാൽ ഇങ്ങനെ അഭ്യസിപ്പിച്ചാൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ജീവിതം അതിൻ പ്രകാരം ക്രമീകരിക്കാൻ നാം അവരെ പഠിപ്പിച്ചാൽ ജീവിതത്തിൻ്റെ വിലയും മൂല്യം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ളത് എന്താണെന്ന് അവർ ഗ്രഹിക്കുവാൻ അവർക്ക് മനസ്സിലാകാൻ അല്ലെ അവർക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. അപ്പോൾ കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങളെ മുതൽ നമ്മൾ ഈ സമയത്തിൻ്റെ കൃത്യത അഭ്യസിപ്പിക്കേണ്ടതാണ്. നമുക്കറിഞ്ഞുകൂടെ ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ എത്രയോ സമയമാണ് അണികളുടേത് കളയുന്നത്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ സമയം പാലിക്കുവാൻ നമ്മൾ ബദ്ധശ്രദ്ധാലുക്കളായിരിക്കണം. നമ്മൾ അങ്ങനെ തന്നെ ജീവിതത്തെ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായ JR Stout എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ സാഹിത്യകാരൻ പറയുന്നത്, സമയം ഒരു കോവണിയാണ്. ചിലർ ആ കോവണിയിലൂടെ കടന്ന് അവർ മുന്നേറും, ചിലർ ആ ഗോവണിയിൽ കൂടി താഴേക്ക് പതിച്ച് ഗർത്തങ്ങളിലേക്ക് പതിക്കും. അപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഒരു ഗോവണിയാണ്, അത് കണ്ടെത്തുന്നവൻ ഉയരങ്ങളിലേക്ക് എത്തും, അതിനെ മിസ്യൂസ് ചെയ്യുന്നവൻ ഗർത്തങ്ങളിലേക്ക് പതിക്കും. ഉന്നതനായ ഫ്രാങ്ക്ലിൻ പറയുന്ന ഒരു തൻ്റെ ജനത്തോട് അല്ലെ തൻ്റെ അനുവാചകരോട് പറയുന്ന ഒരു മൊഴിയുണ്ട്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ സമയം നിങ്ങൾ നന്നായി വിനിയോഗിക്കുക. സമയത്തിൻ്റെ മൂല്യം അറിഞ്ഞ് നിങ്ങൾ സമയത്തെ വിനിയോഗിക്കുക. സമയം നമുക്കാർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നില്ല. വിശുദ്ധ തിരുവചനം ബൈബിൾ പറയുന്ന ബൈബിളിലെ ഒരു കഥാപാത്രത്തെ നിങ്ങളുടെ മുമ്പിൽ എടുത്തു കാണിച്ചിട്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിളിൽ രണ്ട് കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റും. യേശുവിൻ്റെ ക്രൂശിതമായ സമയത്ത് യേശു ക്രൂശിൽ കിടക്കുമ്പോൾ തൻ്റെ ഇടത്തും വലത്തും കിടക്കുന്ന രണ്ട് വ്യക്തികൾ, ഒരാൾ സമയത്തിൻ്റെ വില നന്നായി അറിഞ്ഞു. അദ്ദേഹം ആ സമയത്ത് യേശുവിനോട് പറയുകയാണ്, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. അവരനാകട്ടെ ലഭിച്ച അവസാനത്തെ മണിക്കൂറുകളും പാഴാക്കിക്കളഞ്ഞു. അവൻ എന്ത് ചെയ്യുന്നറിയാമോ, അവൻ യേശു അടുത്ത് കിടന്നപ്പോൾ രക്ഷയുടെ വാതായനും തനിക്ക് ഏറ്റവും അടുത്തായപ്പോൾ അവനതിനെ തിരസ്കരിച്ചു കളഞ്ഞു. നോക്കണേ, യേശു അവനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോട് പർദീസനിരിക്കും. ജീവിതത്തിൻ്റെ അവസാന സമയം നന്നായി വിനിയോഗിച്ചൊരുവൻ. ഇനിയും നമുക്ക് സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ പ്രകൃതിയിലേക്ക് നോക്കിയാൽ മതി. പ്രകൃതി തന്നെ സമയത്തിൻ്റെ വില നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സാധന പാഠമാണ്. നോക്കണേ, നാം ഈ ലോക്ക്ഡൗണിൻ്റെ സമയമായിരുന്നു, നമ്മളൊക്കെ പലയിടങ്ങളിൽ ലോക്ക്ഡൗൺ ആയിരുന്നു. പക്ഷേ നോക്കിയേ, സൂര്യൻ ആ സമയത്തും സൂര്യൻ തൻ്റെ വേല നിറവേറ്റി, തൻ്റെ ജോലി കൃത്യമായി നിറവേറ്റി. പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും അങ്ങനെ ഋതുക്കളൊക്കെ അതിൻ്റെ സമയഭേദം പറഞ്ഞ് തക്കതക്ക സമയങ്ങളിൽ കാര്യങ്ങൾ നന്നായി ചെയ്തു. നോക്കണേ, നമ്മൾ പറയാറുള്ള പക്ഷികൾ ദൈവജനത്തിന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കൊക്കും മിവൽ പക്ഷിയും പെരുഞ്ഞാറയും ഒക്കെ അതിൻ്റെ സമയം അറിയുക. നമുക്കറിയാം ചില ദേശാടന പക്ഷികളുണ്ട്, അതതിൻ്റെ സമയങ്ങൾ അറിഞ്ഞാണ് അതിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഭക്ഷണത്തിന് വേണ്ടി ചേക്കേറുന്നതും ഭക്ഷണത്തിന് വേണ്ടി അത് മറ്റൊരു ഇടങ്ങളിലേക്ക് ആ പക്ഷി പറന്നു പോകുന്നതും അല്ലെ ചേക്കേറുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ അതതിൻ്റെ സമയം അറിയും. അപ്പം പ്രകൃതിയിലെ ജീവജാലങ്ങളെല്ലാം അതിൻ്റെ സമയം നന്നായിട്ട് അറിയുന്നുണ്ട്. പക്ഷേ മനുഷ്യനാണോ പലപ്പോഴും അലസനായി. ദൈവം നമുക്കൊന്ന് വിലയേറിയ സമയത്തെ അലസതയോടെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, മടിയരായി നമ്മൾ തീരാറുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഈ വില്ലന്മാരെ അലസതയും മടിയും നമ്മൾ മാറ്റുവാൻ പ്രകൃതി തന്നെ നമുക്കൊരു പാഠമായിട്ടിരിക്കുക. സർവേശൻ നമുക്ക് വന്ന് വിലയേറിയ സമയം വിലയേറിയതായി ഉപയോഗിക്കുവാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ ഒരു അർപ്പണബോധം അനിവാര്യമല്ലേ? അതിനായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. തിരുവചനത്തിൽ ഏറ്റവും നമ്മളോട് സംസാരിക്കുന്ന ഒരു ഉപമയാണ് 10 കന്യകമാരുടെ ഉപമ. അതിൽ നമുക്കറിയാം 10 പേർ
പേരും മണവാളിനെതിരെ ഇപ്പം പുറപ്പെട്ടു. പക്ഷേ അഞ്ചുപേരെ കുറിച്ച് നമ്മൾ എന്താ വായിക്കുന്നത്? അഞ്ചുപേർ അവർ അവരുടെ സമയത്തിൻ്റെ മൂല്യത്തെ മറന്നു കളഞ്ഞ് അവർ ഉറങ്ങിപ്പോയി. ആ ഏറ്റവും ജീവിതത്തിൻ്റെ അനിവാര്യമായ സമയത്ത് മണവാളിനെ എതിരേൽക്കാനുള്ള ആർപ്പുവിളി ഉണ്ടായപ്പോൾ അഞ്ച് കന്യകമാർ ഉറങ്ങിപ്പോയി. അതുകൊണ്ടല്ലേ അവരുടെ വിളക്ക് പ്രകാശിക്കപ്പെടാതിരുന്നത്. പ്രിയമുള്ളവരെ, സമയത്തിൻ്റെ വില തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സംഭവിക്കുന്ന നഷ്ടം നമുക്ക് തന്നെ. അതുകൊണ്ട് സമയത്തിൻ്റെ വില തിരിച്ചറിഞ്ഞ് ദൈവം തന്ന ഒരു കൊച്ചായുസ് മനോഹരമായി ചിലവഴിക്കുവാൻ, സർവേശ്വരൻ്റെ ഇഷ്ടം ചെയ്യാൻ നമുക്ക് നമ്മെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ കോവിഡ് കാലങ്ങളിൽ നമുക്ക് സമയത്തിൻ്റെ വില നന്നായി ഗ്രഹിച്ചറിഞ്ഞ് ദൈവം തന്ന സമയം അർത്ഥവത്തായിട്ട് ഉപയോഗിക്കുവാൻ നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സമയം അമൂല്യമാണ്, അത് പാഴാക്കാതിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.